ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ചോക്ലേറ്റ് കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കാണിത്. അപ്പോൾ ഞാനിവിടെ രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് 15 കപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പമുള്ള എഗ്സ് ആണ് കേട്ടോ ഇത്. നല്ല ചെറിയ എഗ്ഗാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 3 എഗ്ഗ് എടുക്കേണ്ടി വരും. അപ്പോൾ നല്ലോണം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, കുറച്ച് പോലും തണുപ്പ് പാടില്ല കേട്ടോ ഈ എഗ്ഗിന്. അപ്പോൾ നിങ്ങൾ കേക്കിന് വേണ്ടിയിട്ട് എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ടിപ്സുകളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ പറഞ്ഞ പോലെ എഗ്ഗ് ചെയ്താൽ മതി. അപ്പോൾ നല്ലോണം സ്റ്റിഫായി കിട്ടും കേട്ടോ എഗ്ഗ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പ് കേക്കിന് വേണ്ടിയിട്ട് എഗ്ഗും യോക്കും സെപ്പറേറ്റ് ചെയ്യണില്ല, ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 eggs 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയല്ല, നോർമൽ ഷുഗർ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. നല്ല തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ടാൽ മതി. അപ്പോൾ ഇത് ചെറിയ ചെറിയ തരിയായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിക്കണില്ല കേട്ടോ. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, 1 teaspoon. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ്, ഷുഗറും വാനില എസൻസും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കണത്. പഞ്ചസാര എടുത്താൽ സെയിം അളവ് തന്നെയാണ് കേട്ടോ, 1/4 കപ്പ് പഞ്ചസാര. അതുപോലെ 3 tablespoon കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 teaspoon ബേക്കിംഗ് സോഡയാണ്. അതിനുശേഷം കുറച്ച് ഉപ്പ്, അതായത് ഒരു നുള്ള അല്ലെങ്കിൽ 1/4 teaspoon ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ആ ബാറ്ററിലേക്ക് തന്നെ നന്നെ അരിച്ചെടുക്കണം, സെപ്പറേറ്റ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരിച്ചിടുകയാണ് ചെയ്തത്. ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബാറ്റർ. ഇനി അതിലേക്ക് ഓയിലും മിൽക്കും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1/3 കപ്പ് മിൽക്കും 1/3 കപ്പ് ഓയിലും ആണ് കേട്ടോ. അത് രണ്ടും കൂടി ഇടിച്ച് ഇങ്ങനെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പൊതുവേ ചെയ്യാറുള്ള പോലെ മൈദ ആഡ് ചെയ്തിട്ടല്ല കേട്ടോ ഈ ഓയിലും മിൽക്കും മിക്സ് ചെയ്യണത്. കപ്പ് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഓയിലും മിൽക്കും ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്കിൻ്റെ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫുള്ളാക്കിയിട്ട് ഒഴിക്കരുത് കേട്ടോ, കപ്പ് കേക്കിന് നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതേപോലെ എല്ലാ ബാറ്ററും ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് എനിക്ക് 15 കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇത് 12 എണ്ണത്തിൻ്റെ കപ്പ് കേക്കിൻ്റെ ട്രയലാണ് ഞാൻ ചെയ്യണത്. ബാക്കിയുള്ള 3 എണ്ണം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ട്രയലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 160 degrees 5 minutes പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. പലരുടെയും ഓവൻ്റെ ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് ടൈമിങ് ചിലപ്പോൾ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 15 തൊട്ടൊരു 20 മിനിറ്റ് വരെയും ചിലവർക്ക് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് 15 മിനിറ്റ് ആകുമ്പോഴേക്കും കപ്പ് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കപ്പ് കേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിവിടെ ഓയിൽ എടുത്തതിന് പകരം ബട്ടർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 1/3 കപ്പ് ബട്ടർ ആഡ് ചെയ്താൽ മതി ഓയിലിന് പകരം. കണ്ടില്ലേ, കപ്പ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ഞാനിത് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ക്രീമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കപ്പ് കേക്ക്സ് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
കണ്ടോ നിങ്ങൾക്ക് ആ കപ്പ് കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് 15 കപ്പ് കേക്ക് കിട്ടും കേട്ടോ. 15 കപ്പ് കേക്ക് കിട്ടി എനിക്ക്. ഇതിപ്പോൾ ഇവിടെ 14 ഞാൻ കാണിക്കണുള്ളൂ. ഒരെണ്ണം ഫോട്ടോ എടുക്കുമ്പോഴേക്കും എൻ്റെ മോൾ എടുത്തുകൊണ്ടേ ചെറിയ ആൾ എടുത്തുകൊണ്ടേക്കണു. അങ്ങനെ 15 കപ്പ് കേക്ക്സ് ആണ് കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കപ്പ് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ഗീവ് അവേയുടെ വിന്നറെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം. അപ്പോൾ ഒരുപാട് കമൻസ് ഉള്ള കാരണമാണ് അതിങ്ങനെ ലാഗായി പോണത് കേട്ടോ. കാരണം അത് തിരഞ്ഞെടുക്കാൻ തന്നെ കുറച്ചൊരു ടൈം വേണം. ഗീവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.